Hi friends, welcome back to Jaya'srecipes. Apni yane palada undakundana kanikkunnathu. Kore neram ingane ilakkittu ingane kashtapadan thalpariyillathavarkkokke pattiyoru nalloru recipe aanu ittathu. Njan traditional aayittu palada undakkunnathinte njan kazhinja varsham upload cheyidittundarunnu. Appo ningal kaanathavare adu playlist il poi nokkiya mathi. Sadya special. Appo adile ella undu. നല്ല പിങ്ക് കളറിലുള്ള നാച്ചുറൽ പിങ്ക് കളർ തന്നെയാണ്. നമ്മളിതിലൊന്നും ആഡ് ചെയ്യുന്നില്ല പിങ്ക് കളർ കിട്ടാൻ. പിന്നെ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ക്രീമി പാലട ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നല്ലൊരു അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതായത് ക്രീം പാടം മാറ്റാത്ത പാല് ചേർത്തു ഒരു ലിറ്റർ ഒഴിച്ചു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഞാൻ ആദ്യമേ ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് ആ പഞ്ചസാര ഇതിൽ ഒന്ന് അലിയണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഞാനിപ്പോൾ ഇത് ഒരു കുറച്ചും കൂടി ഒരു വലിയ കുക്കറിലേക്ക് ഞാനിത് മാറ്റിയിട്ടോ. ഞാൻ ആദ്യത്തെ കുക്കർ കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ ഇനി തിളച്ച് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരു 5 ലിറ്റർ കുക്കർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് അടച്ചതിൻ്റെ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഒരു 45 മിനിറ്റ് കേട്ടോ, 45 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ പ്രഷറിൻ്റെ ശബ്ദം നമുക്കിങ്ങനെ ഫീൽ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൽ പ്രഷറുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഏറ്റവും ലോ ഫ്ലെയിമിലേ ഇടാവൂ. കാരണം ഏറ്റവും മെല്ലെ ഇങ്ങനെ പാല് കുക്കായി കുക്കായിട്ട് ആ ഷുഗർ കാരമലൈസ് ആവണം. ഇപ്പോൾ ഇതാ ഞാൻ ഇത് മൊത്തം 1.5 ലിറ്റർ പാലാണ് യൂസ് ചെയ്യുന്നത്. 1 ലിറ്റർ പാല് നമ്മൾ കുക്കറിൽ വെച്ചു, ബാക്കി 1.5 ലിറ്റർ പാല്. പിന്നെ ഇത് ഞാൻ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വയ്ക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 100 ഗ്രാം അടയാണ് കേട്ടോ ചേർക്കുന്നത്. 100 ഗ്രാം അട, അതായത് 1/2 കപ്പ് പ്ലസ് ഒരു പിടിയും കൂടി ഉണ്ടാവും. അപ്പോൾ 100 ഗ്രാം ആയിരിക്കും. അപ്പോൾ 100 ഗ്രാം അട ഞാൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ ഇട്ട് വെക്കരുത് കേട്ടോ. ജസ്റ്റ് ആ വെള്ളത്തിൽ ഈ അട ഇടുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം കളയുക. എന്നിട്ട് 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഈ അരിപ്പേലട്ടിനെ ഇട്ടിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലത്തെ എക്സ്ട്രാ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇത് കഞ്ഞി കൺസിസ്റ്റൻസി വരും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഈ അട ഇനി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ പാല് തിളച്ച് വന്നതിൻ്റെ ശേഷം അട ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യാൻ കാരണം. അല്ല, നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഇടയ്ക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യം വെന്ത് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആ പാല് ഇതിലേക്ക് വറ്റി വറ്റി വരുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ അട നല്ല സോഫ്റ്റായി കിട്ടും. സാധാരണ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒരു 15-20 മിനിറ്റൊക്കെ ഇട്ട് വയ്ക്കും. ഇതത് വേണ്ട, തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതിയാവും. പാലിൽ വേവണം. അപ്പോൾ ഇതാ ഈ അട പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്തിരിക്കുന്നു. അപ്പോൾ അതൊരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പ്രഷറൊക്കെ പോയപ്പോൾ ഞാനിത് തുറന്നു. പ്രഷർ പോയതിൻ്റെ ശേഷം തുറക്കുക.
എന്നിട്ട് ഇപ്പം ഇതാ നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല കളറ് വന്നിട്ടുണ്ട്, കൂടുതൽ കളറുണ്ട്. ഇപ്പം മുഴുവൻ ഈ കളർ ഇതിൽ കാണുന്നില്ല. ഇനി ആ നമ്മളെ വേവിച്ച് വെച്ച പാലിൽ വേവിച്ച ആടയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് നമ്മളിതിങ്ങനെ വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ ആ പഞ്ചസാരയൊക്കെ അടയിലേക്ക് പിടിക്കണ്ടേ, പഞ്ചസാര അടയിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റും വരണം. പിന്നെ അതിൻ്റെ ആ ഒരു ഇങ്ങനെ ആ ഒരു മണമൊക്കെ വരാൻ തുടങ്ങും. ആ പാലട ഇങ്ങനെ ലോ എന്താ പറയുക, ആ സ്ലോ കുക്കിംഗ് ആകുമ്പോൾ അതിങ്ങനെ അതിൻ്റെ മണം വരാൻ തുടങ്ങും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടിയും പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം നിങ്ങൾ നോക്കുക. അപ്പോൾ പാലട കുടിക്കണമെന്നുണ്ടാവും, പക്ഷെ പഞ്ചസാരയുടെ അളവ് കൂടുതലാകുമ്പോൾ പല ആൾക്കാർക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര പിന്നെ ചേർത്താൽ മതി. 1/4 കപ്പ് എന്തായാലും കാരമലൈസ് ചെയ്യാൻ പിന്നെ ആ പാലിൻ്റെ കൂടെ കുക്കറിൽ നമ്മൾ ചേർത്ത് വേവിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ എത്രയെത്ര ചേർക്കുക കേട്ടോ. ഇത് നന്നായി തിളച്ചിട്ട് ഇതിങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ നമ്മൾ ആയിട്ട് കുറച്ച് നേരം വെക്കണം, പാത്രഭാഗം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പായസം കഴിക്കാൻ എടുക്കാവൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ നല്ലൊരു ടേസ്റ്റൊക്കെ വരും. പിന്നെ കുറച്ചും കൂടി അതിങ്ങനെ ക്രീമിയായി കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെക്കുക, അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ കണ്ടില്ലേ നല്ല പായസം. അപ്പോൾ ഇതിൻ്റെ മീതെ പാട ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പാട മാറ്റൊന്നും വേണ്ട, നന്നായിട്ട് അതിങ്ങോട്ട് ഇളക്കി കൊടുത്താൽ പാട മിക്സ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ആ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ ചുരണ്ടി ഇടണ്ട. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഈ പായസം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം അതിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ആ സൈഡിലത്തേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പാലടയൊക്കെ റെഡിയായി, സൂപ്പർ പാലട. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാളൊന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് വേറെ ഈ സെപ്പ് വീണ്ടും വേണം. താങ്ക് യു എല്ലാവർക്കും. ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ നേരുന്നു. ബൈ.